തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി. ഹരി 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 ബോൾ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ തിരുവനന്തപുരം മുഴുവൻ ഓണത്തിൻ്റെ തിരക്കിലായി. ഓണപ്പാട്ടും ഓണക്കിളിയും വെയിലെ ഓണത്തല്ലും ഒക്കെ ആയിട്ട് ബ്ലോക്ക് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ അല്ലേ. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ആഘോഷമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നാളെ രാധാഷ്ടമി കൂടിയാണ് ഇല്ലേ. അപ്പോൾ നാളെ രാധാഷ്ടമി. അപ്പോൾ രാധാഷ്ടമിയുടെ വിശേഷങ്ങൾ, നാളെ പ്രത്യേക നാമജപമാണ്. രാധാഷ്ടമിയുടെ വിശേഷങ്ങളുമായിട്ട് ജപിക്കാൻ വരണം. ജപിക്കാനുള്ള സ്തോത്രം എന്താണെന്നൊന്ന് പറഞ്ഞു തരട്ടെ രാധാഷ്ടമിക്ക്. ഓം നമുക്ക് കൃഷ്ണഗായത്രിയും പിന്നെ രാധാഗായത്രിയുമാണ് നമ്മൾ നാളെ പ്രധാനമായിട്ടും ജപിക്കേണ്ടത്. നാളെ സാക്ഷാൽ ശ്രീപാർവതിയെ രാധാദേവിയായി സങ്കല്പിച്ചിട്ടാണ് രാധാഷ്ടമി വരിക അല്ലേ. അപ്പോൾ ഇന്ന് ഇന്നറിയാനെന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ബോക്സിനകത്ത് നോക്കിയാൽ അറിയാം നമ്മൾ ഇന്ന് തിഥി എപ്പോഴാണ് അഷ്ടമി തുടങ്ങണമെന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഇല്ലേ. അപ്പോൾ ഓം ദേവകീ നന്ദനായ വിദ്മഹേ വസുദേവായ ധീമഹീ തന്നോ കൃഷ്ണ പ്രചോദയാത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൃഷ്ണഗായത്രി ജപിക്കുക. രാധാഗായത്രി ആണെങ്കിൽ ഓം വൃഷഭാനുജായ വിദ്മഹേ കൃഷ്ണപ്രിയായ ധീമഹീ തന്നോ രാധ പ്രചോദയാത്. കൂടെ ഇത് രണ്ട് ജപത്തിൻ്റെയും കൂടി നാളെ തുളസി ഗായത്രി കൂടി 108 എല്ലാത്തിൻ്റെയും ജപസംഖ്യ 108 ഓം ത്രിപുരായ വിദ്മഹേ തുളസി പത്രായ ധീമഹീ തന്നോ തുളസി പ്രചോദയാ. അപ്പോൾ രാധാസ്തുതി കൂടെ നമുക്ക് ജപിച്ചിട്ട് ഇല്ലേ സത്സംഗം നമുക്ക് മുന്നോട്ട് പോവാം. കൈത്തൊഴാം പരമേശ്വനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ കൃഷ്ണ പ്രാണാധികപ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാ ഴും സുഖേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗാപത്മാവതീ രൂപേ ഷഷ്ഠീ മംഗളചണ്ഡികേ കൈത്തൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതീ കൈത്തൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തെ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരയേറ്റണേ. ഓ നമ്മൾ ജപിക്കാം ഓം ഹ്രീം രാധായേ സ്വാഹ. നാളെ രാവിലെ ജപിക്കാനുള്ളതാണ്. നമ്മൾ മറ്റ് 3 ഗായത്രികളും 108 ജപസംഖ്യയെങ്കിൽ ഈ രാധാഗായത്രിയുടെ ജപസംഖ്യ 1008 കേട്ടോ. രാധാമന്ത്രത്തിൻ്റെ ഓം ഹ്രീം രാധായേ സ്വാഹ അല്ലെങ്കിൽ ഓം രാധായേ നമാം. ഇനി രാധാറാണി സ്തുതിയും കൂടി ആകുമ്പോഴേക്കും നമുക്കത് കംപ്ലീറ്റ് ആവും അല്ലേ. രാധാറാണി സ്തുതി കൂടി നമുക്ക് പറയട്ടെ. ഓം ചമ്പകപ്പൂ നിറം പൂണ്ടോൾ കോടി ചന്ദ്രസമപ്രഭ അമൂല്യരത്നാലങ്കാര ആർന്നോൾ മത്തേ ഭവഗാമിനി കിടയറ്റ രക്തങ്ങൾ പതിച്ചിക്കണക്കിന് കറ തീണ്ടിടാത്തൊരാ മഞ്ഞളാട ചുറ്റിയുടുത്തവൾ കൃഷ്ണ ദത്താർഘ്യ സംശുദ്ധമായൊര പദതാരിനാൽ മഞ്ഞിലോരോ ചെങ്കോലും വിടർത്തി സഞ്ചരിപ്പവൾ ദിവ്യരക്തവിമാനത്തിൽ നിന്നിറങ്ങി ഋഷീശ്വരർ വെൺചാമരത്തെ കുളിർ കാറ്റേൽപ്പിക്കും സ്വരപൂജിതം ചന്ദനത്തിൻ തൊടുകുറി കസ്തൂരി പൊട്ടുമവിധം കത്തും വിളക്കെന്ന പോലെ മിന്നും സിന്ദൂരബിന്ദുവും സീമന്തരേഖ തൻ താഴെത്തൂ നെറ്റിയിലണിഞ്ഞവൾ
പന്തരപ്പൂമല ചൂടും ചാരുവാർ കൂന്തൽ ഭാരവും പവിഴ ചെഞ്ചുണ്ടുകളും പൂവലംഗങ്ങളൊക്കെയും രോഷാവേശം കൊണ്ടു വിറയാളും ആ കൃഷ്ണവല്ലഭാം എണ്ണമറ്റൊരു തൻ ചെടിമാരുമായി തൻ മണാളനെ സമീപിച്ച രത്നസിംഹാസനം തന്നിരിക്കവേ അവളെ കണ്ടെടുന്നേറ്റു സംഭ്രമമാദരപൂർവകം പുഞ്ചിരിച്ചും കൊണ്ട് കൃഷ്ണൻ തൂകിനാൻ മധുരോക്തികൾ പാരം പേടിച്ചു ഗോപന്മാർ തണുകുമ്പിട്ടു രാധയെ ഭക്തിപൂർവം വാഴ്ത്തി സാക്ഷാൽ ശിവനും വാഴ്ത്തി സാദരം എന്ന് പറഞ്ഞിട്ടാണ് രാധാസ്തുതി. അപ്പോൾ രാധാസ്തുതിയും ഒക്കെ ജപിച്ച് സന്തോഷത്തോടുകൂടിയിരിക്കുമ്പോൾ നാളെ അല്ലെ രാവിലെ ലളിത സഹസ്രനാമവും രാധാസ്തുതിയുമായിട്ട് സത്സംഗത്തിൽ നമുക്ക് കാണാം. ഹരി 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 ബോൾ. രാധേ രാധേ രാധീശ്യ മാണിക്ക ചെമ്പഴുക ഓണം വന്നോണം മാണിക്ക ചെമ്പഴുക ഓണം വന്നോണം വന്നേ വന്നേ മാണിക ചെമ്പഴുക.